ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മലയാളത്തിനങ്ങൾ. ഞാൻ രഞ്ജിത്താണ്. അപ്പോൾ ഞാൻ ഇന്നുള്ളത് തമിഴ്നാട്ടിലെ തേനി ഡിസ്ട്രിക്റ്റിലാണ്. തേനി ഡിസ്ട്രിക്റ്റിൽ സുർളി എന്ന് പറയുന്ന ഒരു വാട്ടർഫോൾസ് കാണാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അവിടെ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റൊക്കെ എടുത്തിട്ട് നേരെ അകത്തോട്ട് കയറിയിട്ടുണ്ട്. വെള്ളമുണ്ടോ ഇല്ലയോ ഒന്നും അറിയത്തില്ല. നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ ചോദിച്ചപ്പോൾ പുള്ളി ഒരു വീഡിയോ ഒക്കെ കാണിച്ച് വെള്ളമുള്ളതായിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അവിടോട്ട് കയറി നോക്കാം. വെള്ളമുണ്ടെങ്കിൽ കുളിക്കണം എന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ട്. പറ്റുവാണെങ്കിൽ കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ നേരെ മുന്നോട്ടേക്ക് പോവുകയാണ്. എന്തായാലും ഇവിടെയുള്ള കാഴ്ചകളൊക്കെ നല്ല അടിപൊളി കാഴ്ചകളായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ മുന്നോട്ടേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പം നേരെ വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ സുർളി വാട്ടർഫാൾസിലേക്കുള്ള യാത്രയിലാണ്. ഭയങ്കര തിരക്ക്, ഒരു രക്ഷയില്ലാത്ത തിരക്കാണ് ഇവിടെ. അവിടുന്ന് അതെ ആ കാണുന്നതാണ് എൻട്രൻസ് ഉള്ളത്. അവിടെ നിന്ന് അകത്തോട്ട് കയറിയിട്ട് വേണം നമുക്ക് സുർളി വാട്ടർഫാൾസിലേക്ക് കാണാനായിട്ട്. ഇവിടെ കണ്ടിട്ട് വെള്ളം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല. അവിടെ ചെന്നാൽ ഇനിയും സുർളി വാട്ടർഫാൾസിൽ വെള്ളം ഉണ്ടോ എന്ന് അറിയത്തില്ല. കാരണം ഇവിടെ വരുന്നവരാരും കുളിച്ചിട്ട് വരുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടുന്നില്ല. ഇവിടെ ഫുള്ള് കുരങ്ങന്മാരാണ്. ആക്രമിക്കുമോ എന്നൊന്നും അറിയത്തില്ല. അത് ഫുള്ള് ഇവിടെ നിരന്ന് ഇങ്ങനെ ഇരിപ്പുണ്ട്. ഇതിൻ്റെയൊക്കെ ഇടയ്ക്കൂടെയാണ് നമ്മൾ സുർളി വാട്ടർഫാൾസിലേക്ക് പോകേണ്ടത്. അതൊരു കുട്ടി കുരങ്ങൻ പോകുന്നു. ഇതേ പറഞ്ഞിരിക്കുന്നു കുറച്ച് ദൂരം നമ്മൾ അതിനാ ഉള്ളിലേക്ക് നടന്നിട്ട് വേണം നമുക്ക് ഈ സുള്ളി വാട്ടർഫാൾസിലേക്ക് എത്താനായിട്ട്. ഒരു ഫോറസ്റ്റ് ഏരിയ ആണ്, നല്ല അടിപൊളി ആംബിയൻസ് ആണ്. അത് കറക്റ്റ് കാട്ടിനുള്ളിലൂടെ നടന്നു പോകുന്ന പോലെയൊക്കെ ഉണ്ട്. അട്ടയുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ടല്ലേ. അട്ടയുണ്ടെന്ന് തോന്നുന്നു. കുറച്ച് ദൂരം അങ്ങോട്ട് നടക്കാനുണ്ടെന്ന് തോന്നുന്നു. കാരണം നമ്മൾ നടന്നിട്ടും അങ്ങോട്ട് എത്തുന്നില്ല. വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് അങ്ങ് ദൂരെയായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. ചെറിയ ചെറിയ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടൊക്കെ നമുക്ക് കൂടെ കേൾക്കാം. എവിടെ ഇങ്ങനെ വെള്ളം, ആ വെള്ളച്ചാട്ടം വന്നതിൻ്റെ വെള്ളം ഇങ്ങനെ ഒരു ഒഴുകി ഇങ്ങനെ പോകുന്നുണ്ട്. അത് മഴ പെയ്തിൻ്റെ സൗണ്ടാ. മഴയല്ലതാ, അത് മഴയല്ല, ആ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടാണ്. അത് അവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടാണ്. നമുക്ക് മഴ പെയ്യുന്ന പോലുള്ള ഫീലാണ്. അതുകൊണ്ട് ആ വെള്ളച്ചാട്ടമാണ്. അവിടെ എല്ലാം ഒരുപാട് കുരങ്ങന്മാരുണ്ട്. ഇതേ ഇരിക്കുന്നു കുരങ്ങന്മാർ, പ്രകോപിക്കുകയാണ് ആ കുരങ്ങന്മാരെ. അവിടെ ഗ്രൂപ്പ് അറ്റാക്ക് നടക്കുകയാണ്. അങ്ങനെ നടന്ന് നടന്ന് നമ്മൾ ഏകദേശം സുർളി വാട്ടർഫാൾസിന് അടുത്തെത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഈ വളവൂടെ തിരിഞ്ഞ് ഒരു 200 മീറ്റർ നടന്നാൽ അവിടെ എത്തുമെന്നാണ് നമ്മൾ വഴി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്. ഇവിടുന്ന് വണ്ടിയൊക്കെ ഉണ്ട്. ഞങ്ങൾ നടന്ന് ഇവിടെ എത്തിയപ്പോഴാണ് വണ്ടി കണ്ടത്. നമുക്ക് തിരിച്ചു പോകുമ്പോൾ ഇപ്പോൾ ഇതേ കയറാൻ പറ്റും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി ഇത് ഇവിടുന്ന് തന്നെ ആ കാട്ടിക്കൂടെ ആ സ്റ്റെപ്പ് കയറി മുകളിൽ ചെല്ലണം. അപ്പോൾ നമ്മളിതേ സുർളി വാട്ടർഫാൾസിന് അടുത്തെത്തിയിട്ടുണ്ട്. ആ കാണുന്നതാണ് സുർളി വാട്ടർഫാൾസ്. ഈ കാണുന്ന സ്റ്റെപ്പൊക്കെ കയറിയിട്ട് വേണം മുകളിലേക്ക് എല്ലാം. ഞങ്ങൾ കുളിക്കാനായിട്ട് തോർത്തൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി അവിടെ ചെന്നിട്ട് ഇവിടെ ഒരുപാട് ആളുകൾ കുളിച്ചിട്ട് വരുന്നുണ്ട്. അവിടെ ചെന്നിട്ട് കുളിക്കാൻ പറ്റുന്നൊരു ഏരിയ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും കുളിച്ചിട്ടേ വരുള്ളൂ. വരുവരിയായിട്ട് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ സുർളി വാട്ടർഫാൾസിൻ്റെ കാഴ്ചകളൊക്കെ ഉണ്ട്. നമ്മൾ താഴെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുളിക്കണമെന്ന് വിചാരിച്ചു വന്നതാണ്. പക്ഷേ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. കുളിക്കാൻ പറ്റാത്ത ഒരു അതുപോലുള്ള തിരക്കായിരുന്നു. അതുകൊണ്ട് നമ്മൾ കുളിച്ചില്ല. ഞങ്ങളതുകൊണ്ട് തിരിച്ചിങ്ങി ഇറങ്ങി. കാരണം ഇപ്പോൾ വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണുമല്ലോ, അതുപോലുള്ള ആളുകളായിരുന്നു. നമുക്ക് കുളിക്കാനും മാത്രമുള്ളൊരു
സ്പേസ് ഭയങ്കര പാടാണ് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ. അവിടെ പിന്നെ കുളിച്ചില്ല, പക്ഷേ നല്ല അടിപൊളി വെള്ളച്ചാട്ടമാണ്, ഒരുപാട് ആളുകൾ ഇവിടെ കുളിക്കുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവരേക്കും ബൈ.